മരടിൽ ഫ്ളാറ്റുകൾ സ്വന്തമാക്കിയ താപ്പാനകളുടെ ലിസ്റ്റ് പലതും പുറത്തു വരികയാണ്. പത്മജ വേണുഗോപാൽ, ജോൺ ബ്രിട്ടാസ്, അമൽ നീര തുടങ്ങി പാവപ്പെട്ട കോടീശ്വരന്മാരുടെ കഥനത കേട്ട് അന്തമിട്ടിരിക്കുകയാണ് ഇപ്പോൾ പൊതുജനങ്ങൾ. വേദനിക്കുന്ന കോടീശ്വരന്മാരെയും ഒത്താശ ചെയ്തു കൊടുക്കുന്ന പിണറായി സർക്കാരിനെയും കണക്കറ്റ് പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ശ്രദ്ധേയമാകുന്നത്. മാത്യു ജെഫ് ആണ് ഫേസ്ബുക്കിൽ ഈ കുറിപ്പിട്ടത്. 50 ഫ്ളാറ്റുകൾക്ക് അവകാശികളില്ല അത്രേ, നഷ്ടപരിഹാരം കൊടുക്കാനാകാത്ത പാവം സർക്കാർ എന്ന തലക്കെട്ടിൽ ചിത്രം സഹിതമാണ് ഇദ്ദേഹത്തിന്റെ ലേഖനം. മരടിൽ പാവങ്ങളുടെ കഥകൾ ദാ പലതും പുറത്തു വരുന്നു. 50 ഫ്ളാറ്റുകൾക്ക് അവകാശികൾ പോലുമില്ല എന്ന് സർക്കാർ എന്നീ വാചകങ്ങളോടെയാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ലേഖനം തുടങ്ങുന്നത്. എങ്കിൽ സർക്കാരിന് രജിസ്ട്രേഷൻ രേഖകൾ നോക്കിയാൽ പോരെ എന്ന് ജനങ്ങൾ. അയ്യേ, അതൊക്കെ മോശമല്ലേ എന്ന് സർക്കാർ. അതെന്താടാ രജിസ്ട്രേഷൻ രേഖ നോക്കുന്നത്, വല്ല കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നത് പോലെയാണോടാ എന്ന് ജനം. സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ചോദ്യങ്ങളൊക്കെ പൊതുജനത്തിന്റെ മറുചോദ്യങ്ങളായി പൊളിഞ്ഞടക്കുന്ന കാര്യമാണ് മാത്യു ജെഫ് ലേഖനത്തിലൂടെ പരാമർശിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ പരിഹസിച്ചുകൊണ്ടുള്ളതാണ് പിന്നീടുള്ള വാചകങ്ങൾ. നമ്മുടെ കരുണാകരനങ്ങളുടെ മകൾ പത്മജ ചേച്ചിക്ക് ഈ പൊളിക്കുന്ന ഫ്ളാറ്റിൽ 5 ഉണ്ട് എന്ന് ഒരു അശരീരി പടർന്നിരുന്നു. ആ ഫ്ളാറ്റിന്റെ സ്ഥലം തന്നെ അവിടെയാണ് എന്ന് വരെ ചില തെണ്ടികൾ പറഞ്ഞു വരുത്തി. പത്മജ ചേച്ചിയെ നമുക്ക് അറിഞ്ഞുകൂടെ, ഇതുപോലുള്ള തെണ്ടിത്തരമൊക്കെ ചേച്ചി ചെയ്യുമോ? ഹേ, ഇല്ല എന്ന് ഒരു വിഭാഗം. ചേച്ചി കാശുണ്ടാക്കാൻ എന്ത് തെണ്ടിത്തരവും ചെയ്യുമെന്ന് മറ്റൊരു വിഭാഗം. കരുണാകരനങ്ങളിന്റെ മോളാണ്, അത് മറക്കരുത് എന്നുകൂടി പറയുന്നു എന്നും മാത്യു ജെഫ് സൂചിപ്പിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഘട്ടത്തിലായത് മുഖ്യൻ സർ പി വിജയനാണെന്ന് മാത്യു ജെഫ് തുറന്നു പറയുന്നു. രജിസ്ട്രേഷൻ ബുക്കിൽ നോക്കിയാലല്ലേ അവിടെയുള്ള പ്രമുഖ തെണ്ടികൾ ആരൊക്കെയാണ് എന്ന് അറിയേണ്ട കാര്യമുള്ളൂ. ഞമ്മ നോക്കൂല എന്ന് സർ പി വിജയൻ തീരുമാനിച്ചു എന്നും മാത്യു ജെഫ് കുറിക്കുന്നു. അടുത്തതായി കയറുപിരി ശാസ്ത്രജ്ഞൻ തോമസ് ഐസക്കിനെ ട്രോളുന്ന വാചകങ്ങളാണ്. ഇത്രയൊക്കെ ആയപ്പോഴാണ് ഐസക് സഹാവിന്റെ മാസ് എൻട്രി. 25 രൂപ വെച്ച് നഷ്ടപരിഹാരം കിഫ്ബിയിൽ നിന്നോ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ ആണല്ലോ കൊടുക്കേണ്ടത്. 50 പാവങ്ങൾ അത് ഉപേക്ഷിക്കുന്നതാണ് ബുദ്ധി എന്ന് ഐസക്. നോട്ട് നിരോധനം വന്നപ്പോൾ KYC എന്റെ പട്ടി കൊടുക്കും മോദിക്ക്. KYC എന്ന് പറഞ്ഞ് സഹകരണ ബാങ്കിലെ പാവങ്ങൾ 5,600 കോടി ഉപേക്ഷിച്ചത് പാവം സഹാവ് ഓർത്തു കാണും. പിന്നല്ലേ 50 കോടിയുടെ ഫ്ളാറ്റ് എന്നുകൂടി പറഞ്ഞാണ് മാത്യു ജെഫ് തന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അവസാനിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്.